റെഡിമെയ്ഡ് ഐസ്ക്രീം പൗഡർ മേടിച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ നോക്കിയതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് ഫ്രൂട്ടോ മാൻസ് ഐസ്ക്രീം പൗഡർ 100 ഗ്രാം ഉണ്ട്. ഇതുകൊണ്ട് പാൽ ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് 1 ലിറ്റർ പാൽ, ഇത് 100 ഗ്രാം ഫ്രൂട്ടോ മാൻസ് ഐസ്ക്രീം പൗഡർ. ഇത് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞിരിക്കുന്നത് 1 ലിറ്റർ പാൽ പൗഡർ മൈനസ് ചെയ്യുക, തിളപ്പിക്കുക, ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിയുമ്പം എടുത്തത് മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാൻ പറഞ്ഞു. മിക്സിയിൽ അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രീസറിൽ വെക്കുന്നതായാലും പറഞ്ഞിട്ടില്ല. പക്ഷേ മിക്സിയിൽ അടിച്ച് മറപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും ഫ്രീസറിൽ 1 മണിക്കൂർ വെച്ചാലേ ഐസ്ക്രീം ആവുള്ളൂ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. പാല് ആദ്യം കവറിൽ നിന്ന് എടുക്കുന്നു, ഈ പൊടി തിളക്കുന്നു, തിളപ്പിക്കുന്നു. ഒരു കവർ പാല് കെട്ടിച്ചു നെയ്ത് ഫ്രൂട്ടോ മീൻസ് ഐസ്ക്രീം പൗഡർ വാനില ഇതിലേക്ക് ഇടുന്നു. ഇത് ബദാം, ഇത് കാഷ്യൂനട്ട്, ഇത് പിസ്ത, ഇതെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഐസ്ക്രീമിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ടേസ്റ്റ് ചൂടായപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വന്നപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആക്കി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നടക്കാൻ വന്നു. പാത്രത്തിലേക്ക് ആക്കി ചൂട് അതിന് മുമ്പ് പോയിട്ട്
എട്ട് പത്ത് മണിക്കൂർ ഫ്രീസറിന് ആക്കി വെച്ചതിന് ശേഷം പുറത്തെടുത്തപ്പോൾ അത് കട്ടായിട്ടില്ല, ഷേക്ക് പോലെ ലൂസായിട്ട് തന്നെയായിരുന്നു. ഈ ഫ്രൂട്ടോമാൻസ് ഐസ്ക്രീം പൗഡർ കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി പരാജയപ്പെടുകയായിരുന്നു. ഇത് ഐസ്ക്രീം ആയില്ല, ഷേക്കായി. ഐസ്ക്രീം കട്ട് പിടിച്ചിട്ടില്ല. പത്ത് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടും അതിൽ നിന്ന് തന്നെ ലൂസായിട്ട് ഷേക്ക് പോലെയായിരുന്നു.